നമസ്കാരം, എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 ലോകകപ്പ് ഖത്തർ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റേഡിയങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണ് ഈ വ്ളോഗിൽ കൊടുത്തിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് നവംബർ 21 മുതൽ ഡിസംബർ 18 വരെ നടക്കും. നവംബർ 21 തിങ്കളാഴ്ച അൽഖോറിലെ അൽ ബൈത്ത് സ്റ്റേഡിയത്തിൽ കിക്ക് ഓഫ് നടക്കും. അവസാന മത്സരം ഡിസംബർ 18 ഞായറാഴ്ച ദോഹയിലെ ലുസൈൽ സ്റ്റേഡിയത്തിലാണ്. ഖത്തറിന്റെ സംസ്കാരവും പൈതൃകവും എടുത്തുകാട്ടുന്ന 8 നൂതന വേദികളിലായാണ് 2022 ലോകകപ്പ് സംഘടിപ്പിക്കുന്നത്. ഇരുപത്തെട്ട് ദിവസം നീളുന്ന ലോകകപ്പിൽ ആകെ 64 മത്സരങ്ങളാണ് ഉള്ളത്. ആതിഥേയ രാജ്യമായ ഖത്തർ ഉൾപ്പെടെ 32 ടീമുകൾ. ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ 48 മത്സരങ്ങളാണ് ഉള്ളത്. നോക്കൌട്ട് റൗണ്ടിൽ 16 മത്സരങ്ങൾ. അൽ ബൈത്ത് സ്റ്റേഡിയം ഉദ്ഘാടന മത്സരം നടക്കുന്ന സ്റ്റേഡിയമാണിത്. ഇതിൻ്റെ ശേഷി 60,000 സീറ്റുകളാണ്. ഖത്തറിലെ പരമ്പരാഗത നാടോടി കൂടാരത്തിൻ്റെ ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വടക്കൻ നഗരമായ അൽഖോറിലാണ് അൽ ബൈത്ത് സ്റ്റേഡിയം. മോടിക്കെട്ടിയ ഒരു കൂറ്റൻ ടെന്റ് പോലെയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മിതി. ഖത്തറിലെയും ഗൾഫ് മേഖലയിലെയും നാടോടികൾ ചരിത്രപരമായി ഉപയോഗിച്ചിരുന്ന ബൈത്ത് അൽ ഷാർ ടെന്റുകളിൽ നിന്നാണ് സ്റ്റേഡിയത്തിന് ഈ പേര് ലഭിച്ചിരിക്കുന്നത്. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം. ഇതിന്റെ ശേഷി 40,000 സീറ്റുകളാണ്. അൽ റയാനിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഖത്തറിലെ ഫുട്ബോളിന്റെ ഹോം എന്നാണ് അറിയപ്പെടുന്നത്. ആയിരത്തി 1976 നിർമ്മിച്ച ഈ സ്റ്റേഡിയം ഏഷ്യൻ ഗെയിംസ്, അറേബ്യൻ ഗൾഫ് കപ്പ്, AFC ഏഷ്യൻ കപ്പ് തുടങ്ങിയ അനേകം മത്സരങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. കാലക്രമേണ ഇത് മിഡിൽ ഈസ്റ്റിന്റെ അംബാസിഡറായി മാറി. ഖത്തറിലെ ആളുകൾക്ക് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഒരു പഴയ സുഹൃത്തിനെ പോലെയാണ്. അൽ തുമാമ സ്റ്റേഡിയം. ഇതിന്റെ ശേഷി 40,000 സീറ്ററും. സ്റ്റേഡിയത്തിന്റെ വൃത്താകൃതിയിലുള്ള രൂപം ഗഫിയയെ പ്രതിഫലിപ്പിക്കുന്നു. നൂറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിലുടനീളം പുരുഷന്മാരും ആൺകുട്ടികളും ധരിക്കുന്ന നെയ്തെടുക്കുന്ന ഒരു തരം തൊപ്പിയാണ് ഗഫിയ. ഖത്തറിന്റെ എല്ലാ ലോകകപ്പ് വേദികൾക്കും അനുസൃതമായി അറബ് സംസ്കാരവും പാരമ്പര്യവും ഉദ്ഘോഷിക്കുന്ന തരത്തിലാണ് ഈ വേദി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അൽ ജനൂബ് സ്റ്റേഡിയം. ഇതിന്റെ ശേഷി 40,000 സീറ്റുകളാണ്. ഖത്തറിലെ ഏറ്റവും പഴയ ജനവാസ മേഖലകളിലൊന്നായ അൽ വക്ര നഗരത്തിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്.
പേൾ ഡൈവിംഗിനും മീൻപിടുത്തത്തിനും പേരുകേട്ട അൽവക്രയിൽ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത ദൗ ബോട്ടുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അൽ ജനൂബ് സ്റ്റേഡിയത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത്. ഫിഫ ലോകകപ്പിന് ശേഷം അൽ ജനൂബ് സ്റ്റേഡിയം ഖത്തറിലെ കായിക വിനോദത്തിനുള്ള പുതിയ ഭവനമായി മാറും. സ്റ്റേഡിയം 974, ഇതിന്റെ ശേഷി 40,000 സീറ്റുകൾ. ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ, മോഡുലാർ സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റേഡിയം 974 നൂതന രൂപകൽപ്പന ഖത്തറിന്റെ ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിൽ കടൽ യാത്രയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. എന്നത് ഖത്തറിന്റെ അന്താരാഷ്ട്ര ടെലിഫോൺ ഡയലിംഗ് കോഡാണ്. കൂടാതെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച ഷിപ്പിംഗ് കണ്ടെയ്നറുകളുടെ കൃത്യമായ എണ്ണവും 974 ആണ്. ദോഹ വെസ്റ്റ് ബേയുടെ തീരത്താണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേഡിയം 974 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾക്കുള്ള മനോഹരമായ വേദിയായിരിക്കും. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം, ഇതിന്റെ ശേഷി 40,000 സീറ്റുകളാണ്. ഖത്തറിലെ പ്രമുഖ സർവകലാശാലകൾക്ക് നടുവിലാണ് ഈ സ്റ്റേഡിയം നിലനിൽക്കുന്നത്. ഖത്തർ ഫൗണ്ടേഷന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി നവീകരണത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകമായിരിക്കും എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം. അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം, ശേഷി 40,000 സീറ്റുകളാണ്. ഏറ്റവും പരമ്പരാഗത നഗരങ്ങളിലൊന്നായ അൽ റയാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാരമ്പര്യങ്ങൾക്കും പ്രാദേശിക സംസ്കാരത്തിനും പേരുകെട്ട അൽ റയാനിലെ മരുഭൂമിയുടെ അരികിലാണ് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായി ഖത്തറിലെ ജനപ്രിയ ഫുട്ബോൾ ടീമായ അൽ റയാൻ സ്പോർട്സ് ക്ലബ് ഇവിടെയാണ്. ലുസൈൽ സ്റ്റേഡിയം, ഫൈനൽ മത്സരം നടക്കുന്നത് ഇവിടെയാണ്. ഇതിന്റെ ശേഷി 80,000 സീറ്റുകളാണ്. ദോഹയിലെ ലുസൈൽ സിറ്റിയിലാണ് ഈ സ്റ്റേഡിയം നിലനിൽക്കുന്നത്. മെട്രോപോളിസ് നഗരമായ ലുസൈലിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കും ഈ സ്റ്റേഡിയം. ഫനാർ വിളക്കിന്റെ സവിശേഷതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഗംഭീര സ്റ്റേഡിയത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത്. ഖത്തറിലെ എല്ലാ ഫിഫ ലോകകപ്പ് സ്റ്റേഡിയങ്ങളിലും നൂതന കൂളിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ കളിക്കാർക്കും ആരാധകർക്കും സുഖപ്രദമായ താപനില ഉറപ്പാക്കുന്നു. ലോകകപ്പിനായി ഒരുക്കിയ മിക്ക സ്റ്റേഡിയങ്ങളിലെയും 50% സീറ്റുകൾ വികസ്വര രാജ്യങ്ങൾക്ക് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാനായി
ഫിഫയ്ക്ക് നൽകാനുള്ള ഖത്തറിന്റെ തീരുമാനം അഭിനന്ദനാർഹമാണ്. രണ്ടായിരത്തി 2022 നവംബർ 21 ഫിഫ ലോകകപ്പിന്റെ ഖത്തർ വേദിയിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. യഥാസമയം എല്ലാ വീഡിയോയും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.